നമസ്കാരം. ചെറിയൊരു കഥ. പണ്ടൊരു നാട്ടിൽ ഒരു വീട്ടിൽ ഭാര്യയും ഭർത്താവും ഉണ്ടായിരുന്നു. അവർക്ക് മക്കളാരുമില്ല. ഭർത്താവ് പണിക്ക് പോയി വന്ന് അങ്ങനെ സുഖമായിട്ട് അവർ ജീവിച്ച് പോകും. ഒരു ദിവസം പെട്ടെന്ന് ഭർത്താവ് മരണപ്പെട്ടു. നാട്ടുകാരെല്ലാം കൂടി ഭാര്യ നിലവിളി തുടങ്ങി. കരച്ചിലോടെ കരച്ചിൽ, അലമുറയിട്ടുള്ള കരച്ചിൽ. എൻ്റെ ഈശ്വര, എന്നെ കൂടി അവൻ കൊണ്ടുപോകാൻ മേലായിരുന്നു, ഇനി എനിക്കാരുണ്ട്, ഇനി എനിക്കാരുണ്ട് എന്നുള്ള നിലവിളി. അങ്ങനെ വൈകുന്നേരമായി. സവടക്കെല്ലാം കഴിഞ്ഞ് നാട്ടുകാരെല്ലാം പിരിഞ്ഞു പോയി. ഇവരുടെ കരച്ചിൽ ഒന്നില്ല. അങ്ങനെ ദിവസേന കരച്ചിൽ തന്നെ കരച്ചിൽ. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞ് ഇവർ പിന്നെ പുറത്തൊക്കെ ഇറങ്ങാൻ തുടങ്ങി. എന്തെങ്കിലും പണിയോ കാര്യങ്ങളോ എന്തോ എടുത്ത് ഭക്ഷണത്തിനുള്ള വക ഒപ്പിച്ച് വീട്ടിൽ വരും. ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചിട്ട് വൈകുന്നേരം കിടക്കാൻ നേരത്ത് കട്ടിലിൻ്റെ മേലെ പോയിട്ട് ഇരുന്ന് കരച്ചിലങ്ങ് തുടങ്ങും. എൻ്റെ ഈശ്വര, എന്നെ കൂടെ കൊണ്ടുപോകാമല്ലേ, എൻ്റെ ഈശ്വര, എന്നെ കൂടെ കൊണ്ടുപോകാം, എനിക്ക് വേറെ ആരുണ്ട്, എനിക്ക് വേറെ ആരുമില്ലല്ലോ, എൻ്റെ ഈശ്വര എന്നുള്ള നിലവിളി. ദിവസവും ഇത് തന്നെ. നാട്ടുകാർക്ക് ശല്യമായി, നാട്ടുകാർക്ക് ശല്യമായി. നാട്ടുകാർ തീരുമാനിച്ചു ഇത് നിർത്തണമല്ലോ, അതിനെന്താ വഴി. ഒരു ദിവസം ഇവർ പുലയെന്ന് പുറത്ത് പോയ സമയത്ത് ഒരഞ്ചാൾ ഈ വീട്ടിനുള്ളിൽ കയറി. അതിൽ നാലാൾ കട്ടിലിൻ്റെ അടിയിൽ, ഒരാൾ തട്ടും പുറത്തും. അങ്ങനെ വൈകുന്നേരമായി ഇവർ വന്ന് ഭക്ഷണമെല്ലാം പാകം ചെയ്ത് കഴിച്ച് കട്ടിലിൽ വന്ന് കരച്ചിലും തുടങ്ങി. എൻ്റെ ഈശ്വര, എന്നെ കൊണ്ടുപോകാൻ മേലായിരുന്നു, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മോ, എൻ്റെ ഭർത്താവ്, ഇനി എനിക്കാരുണ്ട്, എൻ്റെ ഈശ്വര, അങ്ങനെ എന്നെ കൂടി കൊണ്ടുപോകാൻ മേലായിരുന്നു എന്നൊക്കെ അറിയാൻ തുടങ്ങി. പെട്ടെന്ന് തട്ടിൻ്റെ മുകളിൽ നിന്ന്, അതായത് മുകളിൽ നിന്ന് ഈശ്വരൻ പ്രത്യക്ഷപ്പെട്ട പോലെ, ഭക്തേ, നിൻ്റെ വിളി ഞാൻ കേട്ടിരിക്കുന്നു, നിന്നെ ഇതാ ഇപ്പോൾ തന്നെ ഞാൻ കൊണ്ടുപോകണം. കട്ടിൽ പൊന്തി വരട്ടേ എന്ന് പറഞ്ഞു. കട്ടിൽ പൊങ്ങി വരട്ടേ എന്ന് പറഞ്ഞ് കട്ടിൽ മെല്ലെ മേലോട്ട് പോകാൻ. അയ്യോ, എൻ്റെ ഈശ്വര, എന്നെ കൊണ്ടുപോകല്ലേ, എന്നെ കൊണ്ടുപോകല്ലേ, എൻ്റെ ഈശ്വര, എങ്കിലും ഇനി നീ കരയുമോ? ഇല്ല, ഞാൻ ഇനി കരയുകയല്ല, സത്യം സത്യം. അങ്ങനെ അത് കരച്ചിൽ നിർത്തി.